പാലക്കാട് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് മണ്ണാർക്കാട്ടെ കോടതിയിൽ പറഞ്ഞതെന്ന് മധു കേസിലെ ഒന്നാം സാക്ഷി ഉണ്ണികൃഷ്ണൻ മാതൃഭൂമി ന്യൂസിനോട്. താൻ കൂറുമാറിയിട്ടില്ല എന്നും കണ്ട കാര്യങ്ങൾ മുഴുവൻ കോടതിയിൽ അതേപടി പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. മധു കേസിലെ ഒന്നാം സാക്ഷി ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കൂറുമാറിയതായിട്ടാണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങൾ 164 മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞത്? അത് തന്നെയാണ് കോടതിയിൽ പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്? 3-4 വർഷം ഈ കേസുമായിട്ട് നടന്ന സമയമായതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സത്യസന്ധമായൊരു മറുപടിയാണ് ഞാൻ മണ്ണാർക്കാട് മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇവിടെ നിന്ന് ഈ ആണോ നിങ്ങൾ മുക്കാലിലേക്ക് മധു വന്നു മധുവിനെ കൊണ്ടുവന്നു അറിഞ്ഞിട്ട് പോയതാണ്? എന്താണ് സംഭവിച്ചതെന്ന്? ഞാൻ അന്ന് മണ്ണാർക്കാട് വരെ പോയിട്ടുണ്ടായിരുന്നു. പോയി ഏകദേശം ടൈം കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്നാലും ഒരു 2:30 2:45 ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഉദ്ദേശം. ആ സമയത്ത് വഴിയിൽ നടന്നു പോകുന്ന ഒരു വ്യക്തി പറഞ്ഞു മധുവിനെ മുക്കാലിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഉണ്ണിയേട്ടൻ പോയി കാണുന്നില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാൻ പോയി, ഞാനും എൻ്റെ മരുവാനും കൂടി ബൈക്ക് കൊണ്ടുപോയി മധുവിനെ കണ്ടു. ഞാൻ ചെല്ലുമ്പോൾ മധു ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, ഒരുപാട് ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കയറി ചെന്ന് ഞാൻ അവനെ കണ്ടപ്പോൾ അവനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കാണാത്തതാണ്. അവനെ പണ്ട് ഞാൻ അറിയുന്ന ആളുമാണ്. എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ അടുത്താണ് മധു താമസിക്കുന്നത്. അവനെ കണ്ടപ്പോൾ അവന് ഭക്ഷണം വേണോ, വെള്ളം വേണോ, സിഗരറ്റ് വേണോ എന്ന് മാത്രമേ എന്തെങ്കിലും വേണോ വെച്ചപ്പോൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല, വിഷമാണ്, ഭക്ഷണം എനിക്ക് വേണ്ട. അങ്ങനെ സത്യസന്ധമായുള്ള മറുപടിയാണ് മധുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രമല്ല അവന് എന്നെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം, എൻ്റെ സത്യാമ ചേച്ചിയുടെ ആങ്ങളയല്ലേ എന്ന് വ്യക്തമായിട്ട് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മൈക്ക് ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് അങ്ങനെ പറയുന്നത് കേട്ടു. മുക്കാലിൽ സി ക്യാമറയിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, എൻ്റെ മൈക്ക് നീ കൊണ്ടുപോയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ, അത് ഉണ്ണിയേട്ടാ കാട്ടിൽ വെച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ ഒരുക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അതോടെ ഞാൻ അവിടുന്ന് മാറി ഏകദേശം ഒരു 30 മീറ്ററോളം ദൂരത്ത് പോയി ഒരു ബൈക്കിൻ്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഫുള്ള് കംപ്ലീറ്റ് ജനക്കൂട്ടമായിരുന്നു. പിന്നെ അതിലെന്തൊക്കെ സംഭവിച്ചു അങ്ങനെയുള്ള സത്യസന്ധമായിട്ട് എനിക്കറിയില്ല. അതാണ് ഞാൻ മൊഴി കൊടുത്തത്. ഈ കൂറുമാറി നിങ്ങൾ പറയാൻ കാരണം എന്താണ്? സത്യത്തിൽ ഈ കൂറുമാറൽ എന്താണെന്ന് എനിക്കറിയില്ല. പറയുന്നത് നമ്മുടെ ഭാഷയിൽ, ഇപ്പം പത്രഭാഷയിൽ കോടതി ഭാഷയിലാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എന്താണ് ശരിക്കും ഇത്, ഈ ഭീഷണിയോ അല്ലെങ്കിൽ സ്വാധീനമോ അങ്ങനെ എന്തെങ്കിലും പ്രതികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഭാഗത്തും ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ പ്രതികളെന്ന് പറയാൻ പറ്റില്ല. ഈ മുക്കാലിക്കാരാണ്, ആ വ്യക്തികളുടെ പേരിലാണെങ്കിലും നാട്ടുകാരുടെ പേരിലാണെങ്കിലും മധുവിൻ്റെ കുടുംബത്തിൻ്റെ പേരിലാണെങ്കിലും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുവരെ ഈ നേരം വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നാം സാക്ഷിയെ ഉണ്ണികൃഷ്ണൻ പറയുന്നത് തന്നെ കൂറുമാറിൽ തന്നെ കണ്ട കാര്യങ്ങളാണ് ജഡ്ജിക്ക് മുന്നിൽ 164 മൊഴിതരികത്. ആ കാര്യം തന്നെയാണ് കോടതിയിലും പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അഭിലാഷ് ചെറുക്കടവനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.